ഇതൊരു ഭക്ഷണ വിഭവമാണ് ഒരു ഭക്ഷണ വിഭവമാണ് അതിൻ്റെ ആദ്യത്തക്ഷ നീട്ടി ഉച്ചരിച്ചാൽ പലതും പൂട്ടാൻ വേണ്ടി പറ്റും എങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം അതായത് ഇതൊരു ഭക്ഷണ വിഭവമാണ് എന്നാൽ ആദ്യത്തക്ഷ നീട്ടി ഉച്ചരിച്ചാൽ പലതും പൂട്ടാൻ വേണ്ടി പറ്റും എങ്കിൽ എന്താണ് എന്നൊരു ചോദ്യം ഉത്തരം പുട്ടാണ് പുട്ട് അപ്പോൾ പുട്ട് നമ്മൾ കടലയുടെ കൂടെയും പലതിൻ്റെ കൂടെ കഴിക്കുന്നൊരു ഭക്ഷണ വി പലഹാരമാണ് വിഭവമാണ് പുട്ട് എന്ന് പറയുന്നത് പുട്ടിൻ്റെ ആദ്യം നീട്ടി ഉച്ചരിച്ചാൽ പുട്ട് പൂട്ടായിട്ട് മാറും പൂട്ട് പൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ താക്കോലും പൂട്ട് എന്നൊക്കെ അതായത് നമ്മൾ പലതും പൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പൂട്ട് അപ്പം പുട്ടിനെ ആദ്യത്തെ നീട്ടി ഉച്ചരിച്ചുണ്ടായി പൂട്ടായി പുട്ട് പൂട്ട് പുട്ട് പൂട്ട് മനസ്സിലായല്ലോ ഓക്കെ പേരിന് മുന്നിലും സദ്യയിൽ പിന്നിലും എന്തെന്നാണ് ചോദ്യം പേരിന് മുന്നിലും സദ്യയിൽ പിന്നിലും എന്തെന്നാണ് എന്താണ് എന്നുള്ള പറഞ്ഞ ചോദ്യ ഉത്തരം പ്രഥമൻ എന്നുള്ളതാണ് പ്രഥമ സ്ഥാനം എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള സ്ഥാനം എന്നാണ് പക്ഷേ ഈ പ്രഥമൻ എന്ന് പറയുന്നത് ഒരു പല ഒരു വിഭവമാണ് പ്രഥമൻ അല്ലേ അത് നമ്മൾ പ്രഥമൻ എന്നൊരു പായസം ഒരു പ്രഥമൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഭവമാണ് ആ വിഭവം നമുക്ക് കിട്ടുന്നത് കല്യാണത്തിന് നമ്മൾ സദ്യക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ സദ്യയും വിളവേണ്ട അവസാനമാണ് പ്രഥമൻ എന്ന് പറയുന്ന വിഭവം നമുക്ക് കിട്ടുന്നത് പക്ഷേ പ്രഥമ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിലുള്ള സ്ഥാനമാണ് കുട്ടികൾക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മേശ ഏത് എന്നുള്ളതാണ് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മേശ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം ഉത്തരം ടൈം ടേബിൾ ആണ് ടൈം ടേബിൾ അല്ലേ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് എത്തി ഇത്ര പീരീഡൊക്കെ വരുന്നുള്ള സംഭവമൊക്കെ ഉണ്ട് ഈ ടൈം ടേബിൾ ടൈം ടേബിൾ അല്ലേ ടേബിൾ എന്ന് പറഞ്ഞാൽ മിശ് മേശ അപ്പം കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മേശയാണ് ടൈം ടേബിൾ ഓക്കെ ചോദമാണ് ഇതൊരു നിറമാണ് ഈ നിറത്തിന് വള്ളിയിട്ടാൽ നമ്മളെ കുട്ടിക്കാലത്ത് വെക്കുന്നതാകും പല പല ആളുകൾ ഇപ്പോൾ എങ്കിൽ എന്താണ് ഇതൊരു നിറമാണ് നിറത്തിന് വള്ളിയിട്ടാൽ കുട്ടിക്കാലത്ത് നമ്മൾ വെക്കുന്നതാണ് ഇപ്പോൾ പല ആൾക്കാരും എടുക്കുന്നതുമാണ് എന്താണ് ഉത്തരം പിച്ചയാണ് നിറം പച്ചയാണ് പച്ച എന്ന നിറത്തിന് എന്തായി പിച്ചയായി നമ്മൾ കുട്ടിക്കാലത്ത് വെക്കുന്ന എന്താണ് പിച്ച വെക്കുക പിച്ച വയ്ക്കുക പല ആൾക്കാരിപ്പം ജീവിക്കാൻ മാർഗമില്ലാത്തുള്ള ചില ആൾക്കാർ പിച്ച എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം പച്ച എന്നുള്ള നിറത്തിന് വള്ളിയിട്ടാൽ പിച്ചയായിട്ട് മാറും പിച്ച വയ്ക്കുക പിച്ച എടുക്കുക അതായത് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് കൂടെ ഉണ്ടാകും ഉപയോഗിക്കുന്ന സമയത്ത് പലരും ഇതിനെ ഉപേക്ഷിക്കും എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതായത് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാകും എന്നാൽ ഉപയോഗിക്കുന്ന സമയത്ത് മിക്ക ആളുകളും ഇതിനെ ഉപേക്ഷിക്കും എന്താണ് എന്നുള്ളതായിരുന്നു ഈ എപ്പിസോഡ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം ഉത്തരം കറിവേപ്പിലയാണ് കറിവേപ്പില ഈ കറിവേപ്പില നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചുവാൻ വേണ്ടിയിട്ട് അതില്ല ഇല്ലാണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത് അത് ഒട്ടുമിക്ക ഭക്ഷണ വിഭവങ്ങൾക്കും കറിവേപ്പില ഉപയോഗിക്കും പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഈ കറിവേപ്പിലെടുത്ത് കളയാറാണ് സ പതിവ് പക്ഷേ ഞാനൊന്നും കറിവേപ്പില കളയാറില്ല കാരണം കറിവേപ്പില ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ല സംഭവം കൂടിയാണ് കറിവേപ്പില അപ്പോൾ പല ആൾക്കാരെന്തെയും ഈ കറിവേപ്പില കറിയുടെ കൂടെ നമ്മൾ മറ്റെന്തിൻ്റെ കൂടെ കിട്ടുമ്പോൾ എടുത്ത് പുറത്ത് ഇലയുടെ പുറത്തല്ലേ പാത്രത്തെ പുറത്ത് ഉപേക്ഷിക്കുന്ന പതിവാണുള്ളത് അപ്പം വിഭവങ്ങളുടെ കൂടെയത് കൂട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ മിക്ക ആൾക്കാരും ഇതിനെ ഉപേക്ഷിക്കും എന്താണ് ഉത്തരം കറിവേപ്പിലയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണ് അതായത് പേരിൽ ഇലയുണ്ട് എന്നാൽ ഇത് മരമല്ല ചെടിയുമല്ല പേരിൽ വടിയുണ്ട് എന്നാൽ ഇത് ഇതുകൊണ്ട് ഇത് പിന്നെ നേരെ നിൽക്കത്തുമില്ല അതായത് പേരിൽ ഇലയുണ്ട് എന്നാൽ ഇത് ചെടിയല്ല മരുമല്ല പേരിൽ വടിയുണ്ട് പക്ഷേ കാണുമ്പോൾ വടിയല്ല എന്തെന്നാണ് ചോദ്യം പേരിൽ ഇലയുണ്ട് മരുമല്ല ചെടിയല്ല പേരിൽ വടിയുണ്ട് എന്നാൽ കാണുമ്പോൾ വടിയല്ല എന്താണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള ചോദ്യം എത്രയും പെട്ടെന്ന് ആ സാധനം